നമസ്കാരം. കേരള ജനത ശ്വാസമടക്കി കണ്ണിമച്ചിമാതെ കണ്ട മരടിലെ ഫ്ളാറ്റ് പൊളിക്കലിന് ഇന്ന് ഒരു വർഷം തികയുന്നു. തീരദേശ നിയമങ്ങൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയാണ് സുപ്രീംകോടതി നാല് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത്. അതേസമയം ഒരു വർഷത്തിന് പുറം പൊളിഞ്ഞു വീണ് ഫ്ളാറ്റുകളുടെ സ്ഥാനത്ത് വീണ്ടും ഫ്ളാറ്റ് ഉയർത്താനുള്ള നിയമ പോരാട്ടത്തിലാണ് വീട് നഷ്ടമായവർ. വധശിക്ഷയ്ക്ക് വിധിച്ച കുറ്റവാളിക്ക് ആരാച്ചർ മുഖം മൂടി അണിയിച്ചു നിർത്തിയതുപോലെയായിരുന്നു അന്ന് ഫ്ളാറ്റുകൾ ഉണ്ടായിരുന്നത്. വെള്ള പുതച്ചു നിന്ന കെട്ടിടത്തിൽ നിന്ന് കണ്ണെടുക്കാതെ കേരളക്കാരൻ നിന്ന നിമിഷം ഒരുപക്ഷെ മറക്കാനാകില്ല. അതേസമയത്ത് ആൽഫ സെറിൻ ഫ്ളാറ്റിന് സമീപത്ത് താമസിച്ചിരുന്ന ദിവ്യയുടെയും ഹരിയുടെയും കണ്ണു മാത്രം തങ്ങളുടെ കൊച്ചുകൂരയിലായിരുന്നു. കാരണം കടുകുമണിക്ക് കണക്ക് പിഴച്ചാൽ ജീവിത സമ്പാദ്യം മണ്ണിനടിയിലാകും. അന്ന് തകർന്ന ഫ്ളാറ്റുകൾ നോക്കി ജനം ആർത്തു വിളിച്ചപ്പോൾ പോലീസിനെ തട്ടിമാറ്റി വീടിനടുത്തേക്ക് ഓടുകയായിരുന്നു ഹരിയും ദിവ്യയും. ഒരു വർഷത്തിന് പുറം ഫ്ളാറ്റുകളുടെ സ്ഥാനത്ത് ഏതാനും കോൺക്രീറ്റ് അവശിഷ്ടവും ഒരുപിടി നിയമ പ്രശ്നങ്ങളുമാണ് അവശേഷിക്കുന്നത്. എന്നാൽ പൊളിച്ചു നീക്കിയ ഫ്ളാറ്റുകളുടെ ഭൂമി ആർക്കെന്നതായിരുന്നു ഒരു ചോദ്യം. ഭൂമിയുടെ വിലയടക്കം നൽകിയാണ് നിർമ്മാതാക്കളിൽ നിന്ന് ഫ്ളാറ്റുകൾ വാങ്ങിയതിനാൽ ഉടമസ്ഥർ തങ്ങൾ തന്നെയാണെന്ന് ഫ്ളാറ്റ് ഉടമകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇനി സുപ്രീംകോടതിയിലെ കേസുകൾ അവസാനിക്കുന്നതോടെ ഇതേ സ്ഥലത്ത് വീണ്ടും ഫ്ളാറ്റ് ഉയർത്താനുള്ള ഒരുക്കവും വീട് നഷ്ടമായവർ തുടങ്ങിയിട്ടുണ്ട്. ഫ്ളാറ്റ് പൊളിക്കലിനും നഷ്ടപരിഹാരം നൽകാനുമായി ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി ഇതുവരെ നൽകിയത് 62,22,00,000 രൂപയാണ്. കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് ആ പണം ഈടാക്കണമെന്നായിരുന്നു ഉത്തരവ്. 110 കോടിയുടെ രൂപ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ആകെ കിട്ടിയത് 4,90,00,000 രൂപ മാത്രമാണ്. മരടിൽ ഫ്ളാറ്റുകൾ നിലം പൊത്തി ഒരു വർഷം തികയുമ്പോഴും ഫ്ളാറ്റ് ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം ഇപ്പോഴും പൂർണ്ണമായും നൽകിയിട്ടില്ല. ബിൽഡർമാർ പണം നൽകാത്തതാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. ഫ്ളാറ്റ് പൊളിച്ചപ്പോൾ നാശമുണ്ടായ സമീപവാസികൾക്കും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. അതേസമയം ഫ്ളാറ്റ് പൊളിക്കാനും ഫ്ളാറ്റ് ഉടമകൾക്ക് 25,00,000 രൂപ വീതം ഇടക്കാല നഷ്ടപരിഹാരം നൽകാനുമൊക്കെയായി സംസ്ഥാന സർക്കാരിന് ഇതുവരെ ചിലവായത് 66 കോടിയിലേറെ രൂപയാണ്. ഫ്ളാറ്റ് ഉടമകൾക്ക് 25,00,000 രൂപ വീതം ഇടക്കാല നഷ്ടപരിഹാരം പൊളിക്കലിന്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ടായിരുന്നു. 12,00,000 രൂപ മുതൽ 25,00,000 രൂപ വരെ ഇനിയും കിട്ടാനുമുണ്ട്. ബിൽഡർമാർ പണം നൽകാത്തതാണ് പ്രശ്ന കാരണം. ഫ്ളാറ്റ് പൊളിച്ചപ്പോൾ കേടുപാടുകൾ പറ്റിയ വീടുകൾക്കും ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഫ്ളാറ്റ് പൊളിക്കാൻ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിച്ചവർക്കും വാടകയും നൽകിയിട്ടുമില്ല. അതേസമയം ഫ്ളാറ്റ് പൊളിക്കാനും ഉടമകൾക്ക് ഇടക്കാല നഷ്ടപരിഹാരം നൽകാനുമൊക്കെയായി സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് 66 കോടിയിലേറെ രൂപയാണെന്ന് എടുത്തു പറയേണ്ടതാണ്. ബിൽഡർമാർ പണം കെട്ടിവെച്ചാൽ മാത്രമേ സർക്കാരിനും ചിലവായ പണം തിരിച്ചുപിടിക്കാനാവൂ. അല്ലെങ്കിൽ ബിൽഡർമാർക്കെതിരെ റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇതിനിടെ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയാൽ പ്രദേശവാസികളുടെ നഷ്ടപരിഹാരം നൽകാമെന്ന് മരട് നഗരസഭ വ്യക്തമാക്കിയിട്ടുണ്ട്. എറണാകുളം മരടിലെ 4 ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനും അനുബന്ധ ചെലവുകൾക്കുമായി ആകെ ചിലവഴിച്ചത് 3.5 കോടിയിലധികം രൂപയാണ്. മാത്രമല്ല മരട് നഗരസഭയിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖയിലാണ് ഫ്ളാറ്റ് പൊളിക്കലുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകളെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.